നമ്മളെല്ലാവരും സിനിമകളിലൂടെയും ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും കണ്ടു രസിച്ചിരുന്ന ധർമ്മജൻ ഗോൾഗാട്ടിയുടെ നമ്മുടെ സ്വഭാവം ഒന്ന് പരിശോധിച്ചാലോ? ഞാൻ എന്റെ വീട്ടിൽ വന്ന് കാഞ്ഞു മേടിച്ചു കുടിക്കുന്ന ആളൊന്നും അല്ല. താൻ എന്താ പറയണ്ടേ? എന്തെല്ലാം ചീത്തയും പറഞ്ഞു? താൻ തന്റെ വഴി നോക്ക്. ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും താര സംഘടനയ്ക്ക് ഒന്നടങ്കം ജനങ്ങളോട് പറയാറുള്ളത്? പോയി പണി നോക്കുന്നാണ്, പോയി പണി നോക്ക്. നിങ്ങൾ ആരാണ് ചോദിക്കാൻ? പോയി പണി നോക്ക്, അതാണ് പറയാറുള്ളത് അല്ലേ? സംഘടനയാണ് താൻ അത് മനസ്സിലാക്കാദ്യം. ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യുന്ന സംഘടനയാണ്. സംഘടനയിൽ പൈസയിലായിട്ട് ലാലും സ്വന്തമായിട്ട് പൈസ ഇട്ട് അവർക്ക് കൊടുത്ത ആളാണ്. നിങ്ങക്ക് അറിയാൻ പറയാനാണ്, നിങ്ങക്ക് മനസ്സിലാകാതിട്ടാണ്. അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? ഈ ആരോപണങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? ഈ അതിക്രമങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? പോലീസ് ഉണ്ട്, അവര് തെളിയിക്കട്ടെ. താനാണ് തെളിയിക്കുന്നത്, താനാണ് പോലീസ്, താനാണ് കോടതി. ഇങ്ങനെ എന്നെ പോലെ പലരും മാധ്യമങ്ങളിലിരുന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു വന്നത്. ധർമ്മജൻ, ആദ്യം അത് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഞാൻ ആരാണ് ചോദിക്കുന്നത് ചോദിക്കുമ്പോ മാധ്യമങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഞാൻ ആരാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. മാധ്യമങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഞാൻ ആരാണെന്ന് താൻ അവിടെ വിളിച്ചിരുന്നു പറഞ്ഞ ഒരു കാര്യമില്ല. ധർമ്മജൻ ആളാണ്, ധർമ്മജന് ചോദ്യം ചെയ്യാൻ. ധർമ്മജൻ എന്നല്ല, അമ്മ പ്രസിഡന്റിനോട് വരെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ എനിക്കറിയാം. ഞാൻ ചോദിക്കുകയും ചെയ്യും. എന്താണ് ധർമ്മജൻ ബോൾഗാട്ടിക്ക് പ്രത്യേകത? എന്താണ് ധർമ്മജൻ ബോൾഗാട്ടിക്ക് പ്രത്യേകത? നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ രീതിയിൽ പബ്ലിക്കായിട്ട് നിലപാടെടുത്ത് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത? എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്ത് നിലപാടുണ്ട്? എന്ത് ധാർമ്മികതയുണ്ട് ഇത് പറയാൻ? അത് നിന്റെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ സംസാരിക്കണം. നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം. നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ എന്താ പറയാ, ഉള്ളിലിരിക്കുന്നൊക്കെ പുറത്തു വരട്ടെ. ധർമ്മജൻ, അത് ജനം കേൾക്കട്ടെ, പറയൂ, കേൾക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഇവന്മാരുടെ സ്വഭാവം. ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്.